السلام عليكم ورحمة الله وبركاته. بريم الله بره. ولا ده دكعة رماي رواتيانا. سلمان عند بريدنا صريعة. برو صرب خارن صريعة براي مولنا. همين بيتا برجنا وارثا. أنا مكية كيتة برينا. ولا ده دكعة رماني. يوارثة كورج برايم بو. عند بريا بطة بري. هني كتيكلك مدرسة سكولة كي ليف كتان بوعيانا. برتيج جو شدي كندة. إدهم سلمان എന്ന ഈ പറയുന്ന മരണപ്പെട്ടു പോയ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ അല്ലാഹു കുടുംബത്തിന് അല്ലാഹു സമാധാനം ക്ഷമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. കഴിയുമെങ്കിൽ ഒരു ഫാത്തിഹ ഓതുക. നമ്മുടെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ നാം വളരെ ഗൗരവത്തോടു കൂടി അവരോട് കാര്യങ്ങൾ ബോധിപ്പിച്ച് മക്കളെ, കാരണം കളിക്കാനും വേണ്ട വെള്ളത്തിലേക്ക് ചാടുമ്പോൾ അവർക്ക് അപകടത്തെക്കുറിച്ചൊന്നും ബോധമുണ്ടാവില്ല. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഹിഫ്ളിയത്ത് അല്ലാഹു നൽകണം. അതുകൊണ്ട് മക്കളോട് ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയിലില്ലാത്ത എവിടേക്കും കുളിക്കാനോ അല്ലെങ്കിൽ പലയിടത്ത് പോകുമ്പോൾ കൂടെ മാതാപിതാക്കൾ പോവുക അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ ഇല്ലാതെ ഒരു സ്ഥലത്ത് മക്കളെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതം കണ്ണീരിലാകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുപോകും. അപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരു ദുഃഖത്തിലായി മാറും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല എത്ര മക്കളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര ഗൗരവത്തിലുള്ള വിഷയങ്ങളും പല റിപ്പോർട്ടുകൾ വരുമ്പോൾ പോലും നമ്മുടെ പലയിടങ്ങളും അശ്രദ്ധയോടുകൂടി മക്കളുടെ മാതാപിതാക്കൾ അശ്രദ്ധ കൊണ്ട് പലയിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കാൻ സാധ്യമാകുന്നു. അല്ലാഹുവെ, നമ്മുടെ പൊന്നുമകൻ സൽമാനെ നീ പൊറുത്തു കൊടുക്കണേ. അല്ലാ, ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ. അല്ലാ, നമ്മുടെ പൊന്നുമക്കളെ കാക്കണേ റഹ്മാൻ. നമ്മുടെ ജീവൻ്റെ ജീവനാണ് റബ്ബെ നമ്മുടെ മക്കൾ. അല്ലാഹുവെ, ഇത്തരത്തിലുള്ള വാർത്തയും പരീക്ഷണങ്ങൾ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തീർച്ചയായും നാം എന്നും പരീക്ഷണങ്ങൾ റിസീവ് ചെയ്യാനായി തയ്യാറായിരിക്കണം. എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ പരീക്ഷണങ്ങൾ വരുമെന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ഖദർ തന്നെയാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ ഒരു ചെറിയ ഒരു ശ്രദ്ധ ഇപ്പോഴും വേണം. മക്കളെ കൂടെ മക്കളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധപൂർവ്വം പറഞ്ഞില്ലെങ്കിൽ മക്കൾക്ക് ആഫത്തിനെ കുറിച്ചൊന്നും അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ പോലും ഇല്ലാതെ അവർ പലയിടങ്ങളിൽ തുള്ളിച്ചാടി പലവിധ ദുഃഖ വാർത്തകളാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ, കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നാം എല്ലാവരും ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പൊന്നുമോനെ അല്ലാഹു അവർക്കൊരു സൂക്ഷിപ്പ് വസ്തുവായി നാളെ പരലോകത്തെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.